തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തിരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തു. CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായൊരു വാർത്തയായിരുന്നു ആര്യ രാജേന്ദ്രൻ എന്ന 21 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ, രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയെ തലസ്ഥാന നഗരിയുടെ മേയറായി നിശ്ചയിച്ചത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെക്കുറെ അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന CPM-ന് സമീപകാലത്ത് ദേശീയ തലത്തിലേറെ മൈലേജ് നൽകിയ ഒരു വാർത്തയുമായിരുന്നു അത്. എന്നാൽ സത്യപ്രതിജ്ഞ എല്ലാം കഴിഞ്ഞതോടുകൂടി തിരുവനന്തപുരം നഗരത്തിൽ CPM-നകത്ത് വലിയ വിവാദങ്ങൾക്കാണ് ഇത് വഴിവെച്ചിരിക്കുന്നത്. സീനിയോറിറ്റി മറികടന്നതിലും സാമുദായിക സംഘടനകളുടെ താല്പര്യം നോക്കി മേയറെ നിശ്ചയിച്ചതിലും പ്രതിഷേധിച്ച് CPM-ൻ്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരംഗം രാജ്യസന്നദ്ധത നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. വള്ളക്കടവ് ഡിവിഷനിൽ നിന്നും കഴിഞ്ഞ 4 തവണയായി തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഷാജിദ നാസർ ആണ് രാജ്യസന്നദ്ധത അറിയിച്ചത്. 2005 മുതൽ ഇവർ അവിടെ നിന്നുള്ള കൗൺസിലറാണ്. മുസ്ലിം സമുദായത്തിലെ ഏറെ ഭൂരിപക്ഷമുള്ള ആ വാർഡിൽ 2 തവണ അവർ ജനറൽ വാർഡായിരിക്കുന്ന സമയത്താണ് വിജയിച്ചത്. പുരുഷ സ്ഥാനാർത്ഥികളോട് എതിരിട്ടാണ് ഇത്തവണയും അവർ വിജയിച്ചത്. NDA-ക്ക് ഡിവിഷനിലാകെ 9 വോട്ടുകൾ മാത്രമാണുള്ളത്. തൊട്ടടുത്ത SDPI സ്ഥാനാർത്ഥിയേക്കാൾ ഏകദേശം 600-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയിട്ടാണ് ഇവർ അവിടെ നിന്ന് 4ാം തവണ തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ സാമുദായിക താല്പര്യങ്ങൾ വെച്ചുകൊണ്ട്, സാമുദായിക സമവാക്യങ്ങൾ വെച്ചുകൊണ്ടുള്ള തീരുമാനമാണ് CPM നേതൃത്വം മേയറെ നിശ്ചയിച്ചപ്പോൾ എടുത്തത് എന്നുള്ളതാണ് വള്ളക്കടവിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരുടെയും ആക്ഷേപം. ഷാജിദ നാസർ അവിടുത്തെ CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്. ഇവരുടെ പിതാവ് അവിടെ CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. നിലവിലെ കോർപ്പറേഷൻ ഭരണസമിതിയിൽ ഏറ്റവും സീനിയറായ ഒരു വ്യക്തിയാണ് ഷാജിദ നാസർ. തലസ്ഥാനത്ത് BJP-യുടെ വളർച്ചയ്ക്ക് തടയിടുന്നതിന് വേണ്ടി ഒരു നായർ സമുദായത്തിൽപ്പെട്ട ആളെ തന്നെ മേയർ സ്ഥാനം ഏൽപ്പിക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് CPM എത്തി എന്നതാണ് ഇവരെ പ്രകോപിപ്പിച്ച വിഷയം. തിരുവനന്തപുരത്തെ പാർട്ടിയിൽ പലപ്പോഴും മുസ്ലിം സഖാവെന്നും നായർ സഖാവെന്നും ക്രിസ്ത്യൻ സഖാവെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്ന ഒരു പതിവുണ്ട്. ജാതിമത പരിഗണനകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും CPM കാലാകാലങ്ങളായി സാമുദായിക താല്പര്യം വെച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയയും ഒരു കീഴ്വഴക്കവും നിലവിലുണ്ട്. മേയർ സ്ഥാനത്തോ അതല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തോ ഒരു നായർ സമുദായംഗം വേണമെന്ന് NSS-ൻ്റെ ഭാരവാഹികൾ തന്നെ പാർട്ടിയിലെ ചില നേതാക്കന്മാരെ അറിയിച്ചതായിട്ടാണ് വിവരം. അതനുസരിച്ചാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം ജില്ലാ കമ്മിറ്റി ആര്യ രാജേന്ദ്രനെ മേയറായി നിശ്ചയിച്ചത്. മാത്രമല്ല, ഇവർ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പ്രദേശത്തെ NSS-ൻ്റെ കരയോഗം ആര്യ രാജേന്ദ്രന് സ്വീകരണം ഏർപ്പെടുത്തിയിരുന്നു. വേറൊരു വിഷയം, ഇത്രയും ജൂനിയറായ ഒരു വ്യക്തിയെ ഇത്രയും സുപ്രധാനമായ ഒരു സ്ഥാനത്തേക്ക് നിശ്ചയിച്ചത് ഏറെ കൊട്ടിഘോഷിക്കപ്പെടുമ്പോഴും അതിലെ ചില അനൗചിത്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം സംസ്ഥാനത്തെ സർക്കാർ വിജ്ഞാപന പ്രകാരം പ്രോട്ടോകോൾ ലിസ്റ്റിൽ 18-ാമത്തെ പട്ടികയിലാണ് മേയർ വരുന്നത്, നിയമസഭാ ഉപാധ്യക്ഷൻ്റെ അതേ റാങ്കിൽ. അതിനും താഴെയായി 21A-യിലാണ് പാർലമെൻ്റ് അംഗങ്ങൾ ഉൾപ്പെടുന്നത്, 21B-യിലാണ് MLA-മാർ ഉൾപ്പെടുന്നത്. പക്ഷേ MLA-മാരെ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം പ്രായം 25 വയസ്സാണ്. അങ്ങനെയുള്ള ഒരു സാങ്കേതികമായ വിഷയം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് അതിനേക്കാൾ സുപ്രധാനമായ ഒരു സ്ഥാനത്തേക്ക് പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത്രയും ജൂനിയറായ ഒരാളെ തിരഞ്ഞെടുത്തതിലെ അനൗചിത്യമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും ഇത്രയും സീനിയറായ ആളുകൾ അതേ ഭരണസമിതിയിൽ എല്ലാ യോഗ്യതകളോടും കൂടി ഇരിക്കുമ്പോൾ തനിക്ക് പ്രായം കൂടി എന്നത് മേയറാവാനുള്ള അയോഗ്യതയായിട്ടാണോ പാർട്ടി കാണുന്നത് എന്ന ചോദ്യവും ഇവരുന്നയിക്കുന്നുണ്ട്. കാരണം മന്ത്രിസഭയിലുള്ളവരെല്ലാം 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള നിരവധി ആളുകൾ മന്ത്രിസഭയിലുണ്ട്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ. മേയർ എന്ന വാക്ക് ലാറ്റിൻ ഭാഷയിൽ നിന്ന് കടമെടുത്തതാണെങ്കിലും ഈ വിഷയത്തിലിപ്പോൾ CPM നേതൃത്വം പ്രാദേശിക ഘടകങ്ങൾക്ക് നൽകുന്ന വിശദീകരണം ആർക്കും മനസ്സിലാവാത്ത ഭാഷയിലാണ്. ഒരു മുസ്ലിം മുഖ്യമന്ത്രിയും ഒരു മുസ്ലിം പാർട്ടി സെക്രട്ടറിയും ഇതുവരെ കേരളത്തിലുണ്ടായിട്ടില്ല. പാലോളി മുഹമ്മദ് കുട്ടിയെ പോലെയുള്ള ആദർശശുദ്ധിയുള്ള ഒരുപാട് സഖാക്കൾ CPM-ൽ പ്രവർത്തിച്ചിരുന്നെങ്കിലും അവരാരും ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഇന്നുവരെ CPM-ൻ്റെ പരമോന്നത സമിതിയായ പൊളിറ്റ് ബ്യൂറോയിലേക്ക് ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളെയോ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളെയോ തിരഞ്ഞെടുത്തിട്ടില്ല കേരളത്തിൽ നിന്ന്. CPM-ൻ്റെ ഉൾപാർട്ടി ചർച്ചകളിൽ പോലും ജാതീയമായ പരാമർശങ്ങളും ആക്ഷേപങ്ങളും നടന്നതിനെക്കുറിച്ച് മുമ്പും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാക്ഷാൽ KR ഗൗരിയമ്മ തന്നെ തന്നെ ചൊവ്വത്തി എന്ന് ആക്ഷേപിച്ചു എന്ന് പലപ്പോഴും മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴയിലെ മുൻ MP ആയിരുന്ന ഇപ്പോൾ CPI-യുടെ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയായ TJ ആഞ്ചലോസിനെ VS അച്യുതാനന്ദൻ തന്നെ മീൻപെറുക്കി ചെറുക്കൻ എന്ന്, അദ്ദേഹം മുക്കുവ സമുദായാംഗമാണ് എന്നതിനെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് അങ്ങനെ പരാമർശം നടത്തിയതും വലിയ വിവാദമായിരുന്നു. ശബരിമല വിഷയത്തോടെ CPM-ൽ നിന്നും അകന്നുപോയ നായർ സമുദായത്തെ
കൂടുതൽ അടുപ്പിച്ചു നിർത്തുക എന്ന ഒരു ഉദ്ദേശവും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടി സംസ്ഥാന തലത്തിൽ സി പി എം രണ്ട് പ്രബല വിഭാഗങ്ങളായി വിഘടിച്ചു നിൽക്കുമ്പോഴും എന്നാൽ അതിന് ഒരു പരിധി വരെ പരിഹാരം കണ്ടെത്തി എന്ന് അവർ സമാശ്വസിക്കുമ്പോഴും തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടി ഇവിടുത്തെ രണ്ടും മൂന്ന് തട്ടുകളിലായിട്ടാണ് നിലനിൽക്കുന്നത്. ജില്ലാ സെക്രട്ടറിയായ ആനാവൂർ നാഗപ്പൻ്റെ ഗ്രൂപ്പുകാർ ഒരു വശത്ത്, അദ്ദേഹത്തോടുള്ള അഭിപ്രായ വ്യത്യാസം കാരണമാണ് നെയ്യാറ്റിൻകര എം എൽ എ ആയിരുന്ന സെൽവരാജ് സി പി എമ്മിൽ നിന്നും രാജിവെച്ച് പിന്നീട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുകയും കഴിഞ്ഞ തവണ പരാജയപ്പെടുകയും ഒക്കെ ചെയ്തത്. എം വിജയകുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രാദേശിക ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിലും അരുവക്കര ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടുകൂടി അദ്ദേഹം ഏറെക്കുറെ നിഷ്പ്രഭനാണ് സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടെങ്കിലും. ശിവൻകുട്ടി കഴിഞ്ഞ തവണ നേമത്ത് പരാജയപ്പെട്ടതിന് ശേഷം ഇത്തവണ വീണ്ടും അവിടെ മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവരെക്കാളൊക്കെ സ്വാധീനമുള്ള ഒരു വ്യക്തിയായി തലസ്ഥാന ജില്ലയിലെ സി പി എമ്മിൽ കടകംപള്ളി സുരേന്ദ്രൻ, മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഒരു വശത്ത് ന്യൂനപക്ഷ സമുദായങ്ങളുടെ സംരക്ഷകരായി സ്വയം അവതരിക്കുമ്പോഴും മറുവശത്ത് മുസ്ലിം വിഭാഗങ്ങളോട് സി പി എം കാലാകാലങ്ങളിൽ വെച്ചു പുലർത്തിയിട്ടുള്ള അകൽച്ച കുപ്രസിദ്ധമാണ്. നാദാപുരം പോലെയുള്ള പ്രദേശങ്ങളിൽ പലപ്പോഴും സി പി എം ലീഗ് സംഘർഷം എന്ന പേരിൽ നടന്നിട്ടുള്ളത് അവിടുത്തെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മതം നോക്കി അവരുടെ വീടുകൾ സി പി എം പ്രവർത്തകർ പോയി കൊള്ളയടിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളും മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഏതായിരുന്നാലും വള്ളക്കടവ് ഡിവിഷനിൽ നിന്നുള്ള ഈ കൗൺസിലർ രാജ്യസന്നദ്ധത അറിയിച്ചതിനെ തുടർന്ന് പാർട്ടി നേതൃത്വം അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഒരു പാർട്ടി കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ അവരതിനെ വഴങ്ങിക്കൊടുക്കും എന്ന പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. എന്നാൽ പ്രദേശത്തെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എല്ലാം അവരുടെ കടുത്ത അതൃപ്തി ജില്ലാ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന സി പി എമ്മിൻ്റെ പ്രാദേശിക സമ്മേളനങ്ങളിൽ ഈ വിഷയം ഉയർന്നു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.